നിരപര ഓണം പായസമേളയിലേക്ക് എല്ലാ ഫ്ലവേഴ്സ് ടിവി പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ വന്നിരിക്കുന്ന പുതിയ 4 വനിതാ പ്രതിഭകളെയും അവരുടെ 4 പുതിയ പായസവും നമുക്ക് പഠിക്കണം. അതുകൊണ്ട് ഇനി ഞാൻ അധികം വർത്താനം പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അവരെ വെൽക്കം ചെയ്യാം അല്ലേ? ലെറ്റ്സ് വെൽക്കം ദം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി വരുന്നത് മസ്കറ്റിൽ നിന്നാണ്, നിഷ ഷാജു. ഹായ്, വെൽക്കം. ഹായ്, താങ്ക് യു. നിഷ എന്ത് ചെയ്യുന്നു? ഞാൻ വീട്ടമ്മയാണ്. മസ്കറ്റിലായിരുന്നു. 2-3 ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത്. അവിടെ വെച്ചാണ് ഞാൻ ഇത് കണ്ടിട്ട് അപ്ലൈ ചെയ്തത്. അതായത് മസ്കറ്റിലിരുന്ന് ഈ പ്രോഗ്രാം കണ്ടു, അപ്പോൾ നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റും എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആലോചിച്ചു, ശരി എന്നാൽ നമ്മൾ പോകുന്ന വഴിക്ക് ഫ്ലവേഴ്സ് ടിവിയുടെ ഈ ഓണം പായസമേളയിലും പങ്കെടുക്കാമെന്ന് വിചാരിച്ചല്ലേ? എന്തായാലും നല്ലൊരു ഐഡിയ ആയിപ്പോയി. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അയ്യോ, ഒരു കാര്യം ചോദിച്ചില്ല, ഏത് പായസം ഉണ്ടാക്കാൻ പോകുന്നത്? മത്തങ്ങ പായസം. മത്തങ്ങ പ്രഥമൻ. മത്തങ്ങ പ്രഥമൻ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായിട്ട് കോഴിക്കോട് നിന്ന് പ്രസീജ രഞ്ജിഷ് വരുന്നുണ്ട്. നമ്മുടെ എല്ലാ എപ്പിസോഡിലും കോഴിക്കോട് നിന്ന് ഒരാൾ മസ്റ്റാണല്ലേ? അവരെല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം പ്രസീജ. ഹായ്, വെൽക്കം. എന്ത് ചെയ്യുന്നു പ്രസീജ? ഹൗസ് വൈഫ്. ഹൗസ് വൈഫാണ്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്ത് പായസമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്? മുത്തശ്ശി പായസം. മുത്തശ്ശി പായസം. മുത്തശ്ശി പായസോ? മുത്തശ്ശി പായസം എന്ന് പറയുന്ന പായസത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പ്രസീജ, ഒന്ന് ഞങ്ങളുടെ വ്യൂവേഴ്സിനോട് എന്ത് പായസമാണെന്ന് ഒന്ന് പറഞ്ഞുതരാമോ? ഇത് അമ്മമ്മയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ. അതിൻ്റെ അകത്ത് കുമ്പളങ്ങിയും നേന്ത്രപ്പഴവും കപ്പയും കൂടെ ഉണ്ടാക്കിയത്. അത് ശരി. ഓ, ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള മുത്തശ്ശി പായസം ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം. തൽക്കാലത്തേക്ക് ജസ്റ്റ് അങ്ങോട്ട് പൊക്കോളൂ. നിരപര ഓണ പായസമേളയിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോഴിക്കോട് നിന്ന് എന്തായാലും ഓരോ എപ്പിസോഡിലും ഒരാളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഉഷാറായിട്ട് നിൽക്കുന്ന വേറൊരു ജില്ലയുണ്ട്. ഏതാണ്? നമ്മുടെ എറണാകുളം. എറണാകുളത്ത് നിന്ന് ജാൻസി വരുന്നുണ്ട്. വെൽക്കം. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ബ്യൂട്ടീഷ്യനാണ്. ബ്യൂട്ടീഷ്യനാണ്. ഓക്കെ. കണ്ടാൽ ആ സാരിയൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്, നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്ന്, ഏത് പായസമാണ് ഉണ്ടാക്കി തരാം? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹണി ബോൾസ് പാൽപ്രഥമൻ. ഓക്കെ. ഈ ഹണി ഫേഷ്യലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഹണി ബോൾസ് പാൽപ്രഥമൻ. പാൽപ്രഥമൻ ഇതും ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ജാൻസി, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, തുടങ്ങിക്കോളൂ. ബിന്ദു തോമസ് ആണ് അടുത്തതായിട്ട് നിറപറ ഓണ പായസമേളയിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ബിന്ദു തോമസിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം. മാം എന്ത് ചെയ്യുന്നു? ഞാൻ ആക്ച്വലി എൻ്റെ പ്രൊഫഷൻ മ്യൂസിക് ആണ്. ഓക്കെ. ഞാൻ മ്യൂസിക് ടീച്ചറാണ്. ഓ, അപ്പം നമുക്കിന്നൊരു പാട്ടൊക്കെ എന്തായാലും പാടിത്തരണം കേട്ടോ, ഒരു ഓണത്തിൻ്റെ പാട്ട്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ സ്കൂളിലാണ്. സ്കൂളിലാണ്. ആഹാ, സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ശരി. ഞങ്ങൾക്ക് ഇന്ന് എന്ത് പായസമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഇന്ന് അവൽ, കദളിപ്പഴം, ഈന്തപ്പഴം വെച്ചിട്ടുള്ള ഒരു പായസം. അവൽ, കദളി, ഈന്തപ്പഴം പ്രഥമൻ. അടിപൊളി പായസമായിരിക്കും. എനിക്ക് ഭയങ്കര വെറൈറ്റിയാണ്. ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന 3-4 പേരും നല്ല വെറൈറ്റി പായസമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ കേൾക്കാത്ത കുറേ പായസങ്ങളും ഉണ്ട്. അപ്പം ഓക്കെ, വെയിറ്റ് ചെയ്യാം. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ചാലക്കുടിയിൽ നിന്ന് വന്ന നിഷയുടെ പംകിൻ പ്രഥമൻ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അല്ലേ? നിഷയുടെ പംകിൻ പ്രഥമൻ പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. പംകിൻ പ്രഥമൻ എന്ന് പറയുമ്പോൾ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പംകിൻ, അതായത് മത്തങ്ങ, ശർക്കര പാനി, തേങ്ങാപ്പാൽ, നെയ്യ്, അതിൽ വറുത്തിടാനുള്ള തേങ്ങാക്കൊത്ത്, ജീരകപ്പൊടി, ചുക്കുപൊടി, ഏലക്കപ്പൊടി. ഓക്കെ, ഇതൊക്കെയാണ്. ഇത്രയാണ് പംകിൻ പ്രഥമൻ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ജാൻസി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ജാൻസിയോടുകൂടി ഒന്ന് ചോദിക്കട്ടെ, ഹണി ബോൾസ് പിന്നെ ഒന്ന് പാൽപ്രഥമൻ. ആ, ഹണി ബോൾസ് പാൽപ്രഥമൻ പായസം ओके इंग्रीडियंट्स नम्मा मेन तेन आ तेन तेन बादाम പരിപ്പ് നെയ്യ് കണ്ടൻസ് മിൽക്ക് കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞു മാറ്റിയ ഓക്കേ ഷുഗർ കാഷ്നട്ട് അട വേവിച്ച് മിന്ദു ചേച്ചിയുടെ പായസത്തിന്റെ പേര് എന്താ പറഞ്ഞു അവൽ കദളി ഈന്തപ്പഴം പ്രഥമൻ അവൽ കദളി ഈന്തപ്പഴം പ്രഥമൻ ആണ് നമ്മുടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസത്തിന്റെ പേര് ഓക്കേ അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞു തരൂ മെയിൻ ഇൻഗ്രീഡിയൻസ് അവൽ കദളിപ്പഴം ഈന്തപ്പഴം ശർക്കര പിന്നെ തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ നെയ്യ് ഗാർണിഷ് ചെയ്യാനായിട്ട് കാഷ്യൂ നട്ട്സ് കിസ്മിസ് പിന്നെ ചുക്ക് ജീരകം ഏലക്കാപ്പൊടി ചുക്കും ജീരക ഏലക്കാപ്പൊടിയും കൂടിയുള്ള ഒരു മിക്സ് ഇത്രയാണ് ഈ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓക്കേ പ്രസീജയുടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസത്തിന്റെ പേര് മുത്തശ്ശി പായസം ആ മുത്തശ്ശി പായസം ഇങ്ങനെ ഞാൻ അത് മറന്നു ഓക്കേ മുത്തശ്ശി പായസത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞു തരൂ സവാള ഇത് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതാണ് നെയ്യ് അണ്ടിപ്പരിപ്പും തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കേ പിന്നെ വെളിച്ചെണ്ണയിലാണ് ചെറിയ ഉള്ളി തുളസിന്റെ ഇലയും കൂടെ വറുത്തിടേണ്ടതാണ് ഓക്കേ ഇത് ഏലക്കായ പൊടി നെയ്യിലാണ് നമ്മൾ അരി വേവിച്ചതും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ വഴറ്റിയിട്ടാണ് ശർക്കര പാനി ഒഴിക്കേണ്ടത് പിന്നെ ഇത് ചുക്കുപൊടിയാണ് തേങ്ങാക്കൊത്ത് വറുത്തത് മുന്തിരിങ്ങ ഇത് നേന്ത്രപ്പഴം ചുട്ടിട്ട് ഉടച്ചത് കപ്പ വേവിച്ചുടച്ചത് കുമ്പളങ്ങ വേവിച്ചുടച്ചത് ഇത് ഒന്നാമത്തെ പാലാണ് അവസാനം ഒഴിക്കാൻ വേണ്ടി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടല്ലേ നമുക്ക് തുടങ്ങിയാലോ അല്ലേ എത്രയും പെട്ടെന്ന് പായസം കഴിക്കായിരുന്നു അപ്പോൾ തുടങ്ങിയാലോ നമ്മൾ ഉരുളി ഒന്ന് ചൂടാക്കി എടുത്തു അവൽ ഒന്ന് ചൂടാക്കി എടുക്കുക അവൽ വറുത്തെടുക്കണം അല്ലേ വറുത്തെടുക്കണം ഒന്ന് ചൂടായാൽ മതി അവൽ ജസ്റ്റ് ചൂടായാൽ ഉരുളിയിലേക്ക് നെയ്യ് ഇട്ടു കുറേ നെയ്യ് ഇട്ടിട്ടുണ്ടല്ലേ അര കപ്പ് നെയ്യാണ് ഇട്ടിരിക്കുന്നത് സാധാരണ ഇവിടെ വരുന്നവരൊക്കെ 2 സ്പൂൺ 1 സ്പൂണൊക്കെയാണ് ഇടാറ് അതാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്കാണ് അരിയും അത് നല്ലോണം സോട്ട് ചെയ്തതിന് ശേഷം ശർക്കരപ്പാനി ഒഴിക്കണം ഓക്കേ ഇതിന് അര കപ്പ് നെയ്യ് അത്യാവശ്യമാണ് അരി വേവിച്ചത് ഓക്കേ ശരി അപ്പോൾ നടക്കട്ടെ ഞാൻ അവിടെ എന്തായാലും നോക്കട്ടെ ഇത് നമ്മുടെ ഗ്രൗണ്ട് നട്ട്സ് ആണ് അത് കാഷ്യൂ ചെറിയ കഷ്ണങ്ങളാക്കിയത് നെയ്യിൽ ആദ്യം വറുത്തുകോരയാണ് ഇത് നടക്കട്ടെ അവിടെ നിഷ എന്തൊക്കെയോ നെയ്യിലേക്ക് നെയ്യല്ല നമ്മൾ ആദ്യമായിട്ട് ശർക്കര ഉരുക്കിയതാണ് ഇതിൽ ചേർക്കുന്നത് ഓക്കേ ആദ്യമായിട്ട് ഇതിൽ നെയ്യൊന്നുമല്ല ഈ പായസത്തിൽ വേണ്ടത് ശർക്കര ഉരുക്കിയത് ഇടാണ് കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളത് ഇതാക്കണം കാരണം മത്തങ്ങയിൽ മധുരം നന്നായിട്ട് പിടിക്കേണ്ടതുകൊണ്ട് നമ്മൾ മത്തങ്ങ അതിൽ ഈ ശർക്കരയിലേക്കാണ് ആദ്യമായിട്ട് ചേർക്കേണ്ടത് വേവിച്ച് വെച്ച മത്തങ്ങ ശരി നടക്കട്ടെ ഇത് രണ്ടും ഒന്ന് തന്നെയാണോ അതോ വേറെ വേറെ രണ്ടും പംകിൻ തന്നെയാണോ ഇത് ശർക്കര ഇത് പംകിൻ വേവിച്ചത് ശർക്കര ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് പംകിൻ അതിലേക്ക് ചേർക്കാം ശർക്കര ഒഴിച്ചു ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അവലും കദളിപ്പഴവും ഈന്തപ്പഴവും കൂടെ ഇത് ശർക്കര ഒന്ന് വറ്റേണ്ട താമസമുള്ളൂ ഒന്ന് കുറുകി വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് എന്താ ചെയ്യാൻ ഞാനൊരു 3-ാം പാലിൻ്റെ കുറച്ച് സ്വല്പം ഒന്ന് ഒഴിക്കുകയാണ് 3-ാം പാലിൻ്റെ കുറച്ച് ഒരു പാല് ഇതിലേക്ക് ആഡ് ചെയ്തു ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല കുറച്ച് ഇവിടെ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞു ഇന്ന് എല്ലാവരും നല്ല ഉഷാറിലാണ് കേട്ടോ ചേട്ടപ്പെടാവുന്ന എല്ലാ സ്റ്റെപ്സും നടക്കുന്നുണ്ട് സാധാരണ എല്ലാവരും ഇങ്ങനെ കാഷ്യൂ റേസിൻസ് ഇതെല്ലാം വറുത്തെടുക്കുകയാണ് ഇവിടെ അവലിട്ടല്ലേ നമ്മൾ ആ വറുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ പിന്നെ ഇതിലേക്ക് ഇട്ടു നിന്ന് ഭയങ്കര സ്പീഡിന്റെ ആൾക്കാരാണ് ഇവിടെ എല്ലാവരും. ഞാൻ ഒന്ന് കണ്ണിന്റെ തെറ്റുമ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇത് കദളിപ്പഴം, കദളിപ്പഴം. ഓക്കെ, ഈശോയുടെ പായസം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇനി നന്നായിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കണമായിരിക്കും അല്ലേ? ഈ മത്തങ്ങയിലെ ഈ മധുരം പിടിക്കുന്നത് വരെ നമ്മൾ ഇത് വഴറ്റിയെടുക്കണം. ഓക്കെ, ക്യാരറ്റ് നന്നായിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കണം അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ ഷുഗർ. എന്താ പ്രസിഡന്റ് ആഡ് ചെയ്തത്? കപ്പിട്ടു, കപ്പ. ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ പായസം കാണുന്നത് കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇളവനും പഴം വേവിച്ചതും കൂടെ. ഇളവനോ? കുമ്പളങ്ങ. ഓഹോ, മലപ്പുറത്തുകാര് ഇളവൻ എന്നാണോ ഇതിന്? മലപ്പുറമല്ല, കോഴിക്കോട്. കോഴിക്കോട്, കോഴിക്കോടുകാര് ഈ കുമ്പളങ്ങക്ക് ഇളവൻ എന്നാണ് പറയുന്നത്. ജാൻസി, തേൻ ഒഴിക്കാൻ പോവാണോ? ആ, ഒഴിക്കാൻ പോകണം. ഓക്കെ, ഈ തേൻ ചൂടാക്കാൻ പാടില്ല എന്ന് കുറേ പേര് പറയണു, തേൻ ചൂടാക്കാന്ന് കുറേ പേര് പറയണു. ചൂടാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് എത്ര ലിറ്റർ? 1 ലിറ്റർ ആണോ? ഇത് 2 ലിറ്റർ. 2 ലിറ്റർ പാലുണ്ടല്ലേ? ചെറിയ പൊടികളൊക്കെ, ഏലക്കാപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാലിൽ തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു സ്പൂൺ കഴിക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആ പൊടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചത്. ഏകദേശം റെഡിയാകാറ്. ഒന്നാം പാലും കൂടെ ചേർത്തപ്പം നല്ല കപ്പയുടെ മണം വരുന്നത്, വേവിച്ച് കപ്പയുടെ മണം വരുന്നത്. ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ടത്, കപ്പിടുന്ന നമ്മൾ ശർക്കര പാനിയിലേക്കാണല്ലോ കപ്പ വേവിച്ചിടുന്നത്. അപ്പം അത് കട്ട കെട്ടാൻ ചെറിയ സാധ്യതയുണ്ട്. ഇളക്കിക്കൊണ്ടേയിരിക്കും. തിളച്ച് വന്ന പാലിലേക്ക് ഈ അട ഇടാൻ പോവാണല്ലേ? അട വേവിച്ച് വെച്ച അട മിക്സ് ചെയ്യും. ശരിക്കും ഒന്നാം പാലം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല എന്നാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പകുതി ആദ്യം ഒഴിച്ചിട്ട് അവസാനം ഒഴിച്ചത് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അവസാനത്തെ ഒഴിക്കൂ. വെളിച്ചെണ്ണേൻ്റെ അകത്ത് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കപ്പൊടി. അപ്പോൾ ഇതൊക്കെ ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലൊഴിച്ചാൽ കറക്റ്റായിട്ട്. അതിനുശേഷം ഒരു നുള്ള ഉപ്പ് നമ്മൾ അതിലിടും. കാരണം എല്ലാ ടേസ്റ്റുകളൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ മധുരമുള്ള പായസം ആയാലും അതിലൊരു നുള്ള ഉപ്പ് ചേർക്കണത്. ഹണി ബോൾസ് ഉണ്ടാക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പായസം കഴിക്കുമ്പോൾ ഓരോ ബോളും കടിക്കാം. ആഹാ, നല്ല തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ആഡ് ചെയ്യാണ്. ആഹാ, അങ്ങനെ നമ്മുടെ 4 പേരുടെയും പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബിന്ദു ചേച്ചിയുടെ പായസം കഴിച്ചിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. കഴിക്കാൻ പോവാണ്. താങ്ക് യു. ആ തരുന്ന ആളുടെ മുഖത്ത് സന്തോഷം കണ്ടിട്ട് എന്നെ മനസ്സിലായി. ആഹാ സൂപ്പർ, താങ്ക് യു. അടിപൊളി പായസം. അവൽ കദളി ഈന്തപ്പഴം പായസം. ചേരുവകൾ: അവൽ 250 gram, കദളിപ്പഴം 200 gram, ഈന്തപ്പഴം 200 gram, ശർക്കര 500 gram, തേങ്ങയുടെ ഒന്നാം പാൽ 1 cup, രണ്ടാം പാൽ 2 cup, മൂന്നാം പാൽ 2.5 cup, ചുക്ക്, ജീരകം, ഏലക്കപ്പൊടി, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എന്നിവ ആവശ്യത്തിന്, നെയ് 3 tablespoon. തയ്യാറാക്കുന്ന വിധം: ഉരുളി ചൂടാകുമ്പോൾ ശർക്കര പാനി ഒഴിച്ച് തിളപ്പിക്കുക. തിളയ്ക്കുമ്പോൾ അവൽ, ചെറുതായി അരിഞ്ഞ കദളിപ്പഴം, ഈന്തപ്പഴം എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. നന്നായി വെള്ളം വറ്റുമ്പോൾ മൂന്നാം പാൽ ചേർത്ത് ഇളക്കുക. ഒന്ന് കുറുകി വരുമ്പോൾ രണ്ടാം പാൽ ചേർക്കുക. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചുക്ക്, ജീരകം, ഏലക്ക എന്നിവ ചേർക്കുക. കുറുകി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഒന്നാം പാലും നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കുക. അവൽ കദളി ഈന്തപ്പഴം പ്രഥമൻ റെഡി. നമുക്ക് പ്രസീജയുടെ മുത്തശ്ശി പായസം ടേസ്റ്റ് ചെയ്യാം അല്ലേ? സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഉള്ളിയൊക്കെ പായസത്തിൽ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് കഴിച്ചപ്പോൾ പണ്ടെന്തോ ഒരു ചെറുപ്പത്തിലൊക്കെ കഴിച്ച എന്തോ ഒരു പഴയ നൊസ്റ്റാൾജിയൊക്കെ ഓർമ്മ വരുന്നു. സീരിയസ്ലി. മുത്തശ്ശി പായസം. ചേരുവകൾ: മട്ട അരി 1 cup, കുമ്പളങ്ങ 1 cup, കപ്പ 1 cup, ഏത്തപ്പഴം 1 cup, കരിപ്പട്ടിപ്പാനി 4 cup, തേങ്ങയുടെ ഒന്നാം പാൽ 2 cup, രണ്ടാം പാൽ 4 cup, ഏലക്കപ്പൊടി 1 teaspoon, ചുക്കുപൊടി 1 teaspoon, വെളിച്ചെണ്ണ 1 teaspoon, ചെറിയ ഉള്ളി അരിഞ്ഞത് 1 teaspoon, തുളസിയില 1 എണ്ണം, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, കിസ്മിസും ആവശ്യത്തിന്, കുരുമുളക് 2 എണ്ണം. തയ്യാറാക്കുന്ന വിധം: ഉരുളി ചൂടാകുമ്പോൾ നെയ്യും അരിയും ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് കരിപ്പട്ടി പാനി ചേർത്ത് വറ്റിക്കുക. വെളിച്ചെണ്ണയിൽ അരിഞ്ഞ ഉള്ളി, തുളസിയില, ചതച്ച കുരുമുളക്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ മൂപ്പിച്ചെടുക്കുക. വറ്റിച്ചു വെച്ചിരിക്കുന്ന ചേരുവകളിലേക്ക് വേവിച്ചുടച്ച കുമ്പളങ്ങ, പുഴുങ്ങി ഉടച്ച കപ്പ, ഉടച്ച നേന്ത്രപ്പഴം എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. നന്നായി ഒട്ടുന്ന പരുവമാകുമ്പോൾ രണ്ടാം പാൽ ചേർത്ത് നന്നായി കൂട്ടിയോജിപ്പിക്കുക. ഇതിലേക്ക് ഒന്നാം പാലും ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും മൂപ്പിച്ചു വെച്ചിരിക്കുന്ന ചേരുവകളും വിതറുന്നതോടെ മുത്തശ്ശി പായസം റെഡി. ആഹാ. എനിക്ക് വയ്യ, എന്നെ 4 പേർക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുമോ? സൂപ്പറായിട്ടുണ്ട്. മത്തങ്ങ പ്രഥമൻ പായസം. ചേരുവകൾ: മത്തങ്ങ വേവിച്ചുടച്ചത് 2 cup, ശർക്കരപ്പാനി 3 cup, തേങ്ങാപ്പാൽ 3 cup, ചുക്കുപൊടി, ഏലക്കപ്പൊടി, ജീരകപ്പൊടി എന്നിവ 1 teaspoon വീതം, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ഉരുളി ചൂടാക്കി ശർക്കരപ്പാനി ഒഴിക്കുക. ചൂടാകുമ്പോൾ വേവിച്ചുടച്ച മത്തങ്ങ ചേർത്ത് വഴറ്റുക. ഇതിനുശേഷം രണ്ടാം പാൽ ഒഴിച്ചിളക്കി കുറുകുമ്പോൾ ഒന്നാം പാൽ ചേർക്കുക. തിളയ്ക്കുമ്പോൾ വാങ്ങിവെച്ച ചുക്കുപൊടി, ഏലക്കപ്പൊടി, ജീരകപ്പൊടി എന്നിവ ചേർക്കുക. നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും ചേർക്കുന്നതോടെ മത്തങ്ങ പ്രഥമൻ പായസം റെഡി. ജാൻസി ചേച്ചിയുടെ ഹണി ബോൾസ് പാൽ പ്രഥമൻ കഴിക്കാൻ പോവുകയാണ്. നോക്കാം അല്ലേ? അടിപൊളി ഹണി ബോൾസ് പ്രഥമൻ. ചേരുവകൾ: അട 200 gram, പാൽ 3 liter, പഞ്ചസാര 400 gram, കണ്ടൻസ്ഡ് മിൽക്ക് 250 gram, അണ്ടിപ്പരിപ്പ് 100 gram, കിസ്മിസ് 50 gram, ബദാം 25 gram, ക്യാരറ്റ് 200 gram, ഏലക്ക 15 എണ്ണം, തേൻ 3 teaspoon, നെയ് 75 gram. തയ്യാറാക്കുന്ന വിധം: ആദ്യം അട 20 minute ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം വെള്ളം വാർന്നു പോകാനായി നീക്കി വെക്കുക. പാൻ സ്റ്റൗവിൽ വെച്ച് പാലൊഴിച്ച് തിളപ്പിക്കുക. തിളച്ച ശേഷം അട ഇതിലേക്ക് ഇടുക. നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് പഞ്ചസാര, ബദാം, കണ്ടൻസ്ഡ് മിൽക്ക് എന്നിവ ചേർത്തതിന് ശേഷം കുറുകി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. വേറൊരു പാനിൽ ക്യാരറ്റ് വഴറ്റുക. ഇതിലേക്ക് 3 ടീസ്പൂൺ തേൻ, നുറുക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, ഒരു നുള്ള് ഏലക്ക എന്നിവ ചേർത്തിടുക. വറ്റി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ആറിയതിനു ശേഷം ഇത് ചെറിയ ബോളുകളാക്കി വെക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലടയിലേക്ക് ബോൾസ് ചേർത്തിളക്കുക. ഇതിലേക്ക് ഏലക്കപ്പൊടി, വറുത്ത കിസ്മിസ്, കശുവണ്ടി എന്നിവ ചേർക്കുക. ഹണി ബോൾസ് പ്രഥമൻ റെഡി. ഈ കോമ്പറ്റീഷനിലേക്ക് വരുന്നവർ എന്തായാലും ആദ്യമായിട്ട് ഇവിടെ വന്ന് പരീക്ഷിച്ചൊന്നുമല്ല, എല്ലാവരും പയറ്റി തെളിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോബ് കുറച്ചും കൂടി ടഫായിരിക്കുകയാണ്. കാരണം അങ്ങനെ പെട്ടെന്നൊന്നും ഇന്ന ആൾക്ക് പായസത്തിന് ഫസ്റ്റ് പ്രൈസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്ര ടഫ് ജോബ് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഒരു ബ്രേക്ക് എടുത്തേ പറ്റുള്ളൂ. നിറപറ ഓണ പായസമേളയിൽ ഒരു ചെറിയ ബ്രേക്ക്. നിറപറ ഓണ പായസമേളയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഈ 4 പായസവും ഇവിടെയുള്ള എല്ലാവരും ടേസ്റ്റ് ചെയ്തു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പായസത്തിന് 4 വോട്ടേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പിൻവാങ്ങി. പക്ഷേ ഇവിടെ ഒരു 12ഓളം വോട്ട് കിട്ടിയ ഒരേ ഒരാളുണ്ട്, ഒരേ ഒരു പായസം. അപ്പോൾ വളരെ ഈസി ആയിരുന്നു ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റ്. ആ ആൾ തന്നെ ഇന്ന് സമ്മാനം കൊണ്ടുപോകും. അതിനു മുമ്പ് നമുക്ക് ഇവരെ എല്ലാവരെയും ഇങ്ങോട്ട് വിളിക്കാം, അല്ലേ? പ്ലീസ്. നിങ്ങൾ 4 പേരും നന്നായിട്ട് തന്നെ പായസം ഉണ്ടാക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ 4 പായസം ഇഷ്ടമായി. പക്ഷേ ഒരു പായസത്തിന് 10-12 പേരോളം വോട്ട് ചെയ്തു. അപ്പം പിന്നെ എന്താ ചെയ്യുക? അയാൾക്ക് തന്നെയല്ലേ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇവരെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. പിന്നെ എല്ലാവർക്കും സമ്മാനമുണ്ട് കേട്ടോ. ആ കാര്യമല്ല, ഒരു വിന്നർ എന്തായാലും ഒരു ഷോയിൽ ഒരു വിന്നറല്ലേ പറ്റുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് നമ്മുടെ നിറവറയുടെ ഗിഫ്റ്റ് ഹാമ്പർ കോഴിക്കോടുകാരിയായ പ്രസീജ കൊണ്ടുപോയി. പ്രസീജ കണ്ട 10-14 പേരാണ് വോട്ട് ചെയ്തത് കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര നല്ല വയസ്സായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്പോൾ അതായത് നല്ല ഘനമുള്ള നമ്മുടെ നിറപറ ഗിഫ്റ്റ് ഹാമ്പർ കൊണ്ടുപോയിക്കോളൂ. അത് കൂടാതെ ഫ്ലവേഴ്സ് ടി വി നൽകുന്ന നല്ലൊരു ഓണസമ്മാനം. ഇനി എല്ലാവർക്കും ഫ്ലവേഴ്സ് ടി വിയുടെ നല്ലൊരു ഓണസമ്മാനമുണ്ട്. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴും നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. നന്നായിട്ട് പാടി കേട്ടോ. നിങ്ങൾ നന്നായിട്ട് പാടിയെന്ന് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ നല്ല ഗുഡ് സിംഗേഴ്സാണെന്ന്. അപ്പോൾ മസ്കറ്റിൽ നിന്ന് വന്ന നിഷി ചേച്ചി ഇപ്പോൾ നമ്മുടെ നിറപറ ഓണ പായസമേളയിൽ പങ്കെടുത്തു. അങ്ങനെ വിദേശത്തുള്ള മലയാളികൾ പായസം ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വരിക, നമ്മുടെ ഈ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിറപറ ഓണ പായസമേളയിൽ ഇന്ന് സമ്മാനം കൊണ്ടുപോയിരിക്കുന്നത് പ്രസീജയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം, SMS അയക്കാം. പക്ഷെ അതിനു മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഈ 4 പായസവും ഇവരുടെ 4 പായസം ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന പായസം ഉണ്ടാക്കിയ ആളുടെ പേര്, ആ പായസം ഇത് രണ്ടും കൂടി ഞങ്ങൾക്ക് SMS അയക്കാം. SMS അയക്കേണ്ട നമ്പർ 8111991234. ഇമെയിലായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കാം. payasamela@flowerstv.in ഈ ID-യിലേക്കാണ് കമൻറ്റ്സ് അയക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ അയച്ചു തരുന്ന ആ ഒരു ഏറ്റവും കൂടുതൽ SMS അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് കിട്ടിയ ആ വ്യക്തിക്ക് തിരുവോണ ദിനത്തിൽ ഫ്ലവേഴ്സ് ടി വിയോടൊപ്പം നല്ലൊരു ഓണസദ്യ ഉണ്ടായിരിക്കുന്നതാണ്. നല്ല ഗിഫ്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ 4 പായസവും പുതിയ 4 വനിതാ പ്രതിഭകളെയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.